നമസ്കാരം, ഞാൻ ലാലുമലയിൽ. ഏത് പ്രായത്തിലുള്ളവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന മൂന്നാമത്തെ സക്സസ് ഫോർമുലയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു സീരീസിലെ മൂന്നാമത്തെ ഫോർമുലയാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആദ്യത്തെ രണ്ട് ഭാഗങ്ങൾ കണ്ട ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താണ് മൂന്നാമത്തെ സക്സസ് ഫോർമുല എന്ന് നോക്കാം. ടൈനി ചേഞ്ചസ് മേക്ക് റിമാർക്കബിൾ റിസൾട്ട് ഇൻ യുവർ ലൈഫ്. കൊച്ചു കൊച്ചു മാറ്റങ്ങൾ, ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ രേഖപ്പെടുത്തുന്ന ഫലത്തിലേക്ക് ഉയർത്തുമെന്നതാണ് ഈ ഒരു ഫോർമുലയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിന്റെ ഒപ്പം തന്നെ സെൽഫ് അപ്രീസിയേഷനും. ഈ ഫോർമുലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. ഒപ്പം സെൽഫ് അപ്രീസിയേഷനും, സ്വയം നമ്മളെ തന്നെ അഭിനന്ദിക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം, പുതിയതായിട്ട് നല്ല കാര്യം ചെയ്താൽ നമ്മൾ സ്വയം അഭിനന്ദിക്കുക. മറ്റുള്ളവർ ചിലപ്പോൾ ഇത് അറിയണമെന്ന് പോലുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഞാനാണെങ്കിൽ ഒരു ചെറിയ കാര്യം പുതിയതായിട്ട് ചെയ്തെങ്കിൽ, ലാലു യു ആർ ഗ്രേറ്റ്, ലാലു യു ആർ ഗ്രേറ്റ്, സൂപ്പർ ആയിട്ട് ചെയ്തിട്ടാ, സൂപ്പർ, കൊള്ളടാ, കൊള്ളാം. ഇങ്ങനെ നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിക്കുക, ഇതാണ് സെൽഫ് അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇനി ആരും നമ്മളെയൊന്നും പ്രോത്സാഹിപ്പിക്കാൻ വരില്ല. അപ്പം നമ്മൾ തന്നെ നമ്മുടെ തോളിൽ തട്ടുക. മിസ്റ്റർ ബീൻ സിനിമയൊക്കെ കണ്ടിട്ടില്ലേ? അതിനകത്ത് മിസ്റ്റർ ബീൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിയുമ്പോൾ മറ്റുള്ളവർ കോമാളിത്തരമെന്ന് പറയും, പക്ഷെ പുള്ളി പറയും ഗുഡ് 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 ബീൻ ഗുഡ് ഗുഡ് എന്ന് പറയും. ഇതുപോലെ നമ്മൾ നമ്മുടെ ഓരോ പ്രവൃത്തികളെയും നമ്മൾ സ്വയം അഭിനന്ദിക്കുക. ഇതാണ് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോർമുല എന്ന് പറയുന്നത്. കൊച്ചു കൊച്ചു മാറ്റങ്ങളിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുക. എങ്ങനെയാണ് നമ്മുടെ കൊച്ചു കൊച്ചു മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ കഴിയുക? ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് എടുത്തു നോക്ക്. നമ്മൾ വ്യായാമം ചെയ്യുന്നുണ്ടോ? പലപ്പോഴും വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ ചെയ്യാറില്ല. എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? ചെയ്യണമെങ്കിൽ ഒരു മണിക്കൂറും അരമണിക്കൂറും ഒക്കെ ചെയ്യണമെന്ന് ആദ്യമേ നമ്മൾ നമ്മുടെ നെഞ്ചിലേക്ക് കയറ്റും, പിന്നെ നമ്മൾ മടുത്തു പോകും. പകരം എന്ത് ചെയ്യണം? വ്യായാമം നമ്മൾ 5 മിനിറ്റ് ചെയ്യും. നിങ്ങൾ നാളെ മുതൽ ഒരു വ്യായാമം തുടങ്ങുക. വെറുതെ കൈകൾ ഇങ്ങനെ ഒന്ന് ചലിപ്പിക്കുന്നു, കണ്ണ് ചലിപ്പിക്കുന്നു, തല ഇങ്ങനെ ആട്ടുന്നു. അങ്ങനെ നിങ്ങളൊരു 5 മിനിറ്റ് വ്യായാമം ചെയ്തു എന്ന് നിങ്ങൾ എഴുതി വെക്കുക. രണ്ടാമത് നിങ്ങൾ നടത്തമാണെങ്കിൽ, നിങ്ങൾ ആദ്യം തന്നെ 3 കിലോമീറ്റർ നടക്കാൻ തീരുമാനിക്കണ്ട, അത് നടക്കത്തില്ല. പകരം 200 മീറ്റർ നടക്ക്, പകരം 100 മീറ്റർ നടക്ക്. അങ്ങനെ ഒരാഴ്ച 100 മീറ്റർ നടന്ന ശേഷം വീണ്ടും വന്ന് നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ, നമ്മൾ പതിയെ പതിയെ ഒരാഴ്ച നടന്നു കഴിയുമ്പോൾ പിറ്റേ ആഴ്ച നമ്മൾ ഒരു 300 മീറ്റർ ആക്ക്. അങ്ങനെ കൊച്ചു കൊച്ചു മാറ്റങ്ങളിലൂടെ ശീലങ്ങളെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പൊ പുസ്തകം വായനയൊക്കെ നമുക്ക് ഇല്ലാതെ വരികയാണ്. വായന എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്ന ഒരു പുസ്തകം ഒറ്റയിരുപ്പിന് വായിക്കണമെന്നാണ്. വേണ്ട, പുസ്തകം ഒരു പേജ് വായിക്കാവോ? ഒരു പേജിൽ ആകെ വരുന്ന വരികൾ എന്ന് പറയുന്നാൽ ഒരു 10-35 വരികളും 21 അക്ഷരങ്ങളുമേ വരത്തുള്ളൂ. അത് വായിച്ചിട്ട് നമ്മൾ വായിച്ചു എന്നാൽ ചാരി തർത്തിത്തോട് കൊള്ള, ഒരു പേജ് വായിച്ചു എന്ന്. അങ്ങനെ ഒരാഴ്ച ഒരു പേജ് വെച്ച് വായിര്, അങ്ങനെ അടുത്ത ആഴ്ചയിലേക്ക് 2 പേജാക്ക്. അങ്ങനെ നമ്മൾ വായനാശീലം നമുക്ക് കൊണ്ടുവരാം. പിന്നെ നമ്മുടെ തുണി അലക്കുന്നത്, അച്ഛനും അമ്മയൊക്കെയാണ് തുണി അലക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരാണ് തുണി അലക്കുന്നതെങ്കിൽ നമ്മൾ തുണി അലക്കാൻ തീരുമാനിക്കുക. അതിനാദ്യം തന്നെ നമ്മുടെ അടിവസ്ത്രങ്ങൾ മാത്രം ഒന്നെടുത്ത് നമ്മളൊന്ന് തിരുമിയിട്. നമുക്കൊരു ചാരിതാർത്ഥ്യം തോന്നുന്നു, നമ്മളിട്ട നമ്മുടെ അടിവസ്ത്രം നമ്മൾ കഴുകി എന്നുള്ളൊരു ഒരു ചാരിതാർത്ഥ്യം തോന്നും. അപ്പോഴും പറ, കൊള്ളാം, ഞാനത് എനിക്ക് ചെയ്യാൻ പറ്റി, നല്ലതെന്ന് നമുക്ക് തോന്നും. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും, കുട്ടികളാണെങ്കിൽ വീട്ടിൽ അമ്മയെ സഹായിക്കുന്നതിന് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യണ്ട. നമ്മൾ കഴിച്ച പാത്രം നമുക്കൊന്ന് കഴുകി വെക്കാവോ? അതൊരു ചെറിയ പ്രവൃത്തിയാ. നമ്മൾ കഴിക്കുന്ന പാത്രം അല്ലെങ്കിൽ ഒരു ചെറിയ സഹായങ്ങൾ, കുഞ്ഞു രീതിയിൽ ചെറുതായി തുടങ്ങുക, അത് വലുതായി മാറും. അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലേക്ക് അതിന് മാറാൻ കഴിയും. പിന്നെ ചെടികൾ നടുക, പൂന്തോട്ട പരിപാലനം. അതിന് ഒരു ചെടിക്ക് വെള്ളമൊഴിക്കാവോ? അല്ലെങ്കിൽ ഒരു ചെടി നട്ടുവെച്ച് അതിനൊന്ന് പരിപാലിക്കാവോ? അത് മതി. അത് വലിയ ചേഞ്ചിലേക്ക് കടക്കും എന്നുള്ള അരുതി യാതൊരു സംശയവും വേണ്ട. ഒരു ദിവസം നമ്മൾ കൃത്യമായ സമയത്ത് കഴിക്കുമെന്ന് തീരുമാനിക്കുക. രാവിലെ നമ്മൾ ഒരു 8 മണിക്കോ 9 മണിക്കോ കഴിക്കുമെങ്കിൽ 9 മണിക്ക് കഴിക്കും. ഉച്ചയ്ക്ക് ചിലപ്പോൾ മാറിപ്പോയിരിക്കും, വൈകിട്ട് ചിലപ്പോൾ മാറിപ്പോയിരിക്കും. ആ ഏതെങ്കിലും ഒരു നേരം കൃത്യസമയത്ത് ആഹാരം കഴിക്കുമെന്ന് തീരുമാനിക്കുക. അതൊരു ടൈനി ചേഞ്ച് ആണ്. ഒപ്പം പ്രാർത്ഥന. ഒരു പ്രാർത്ഥന എന്ന് പറയുമ്പോൾ 1.25 മണിക്കൂർ പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല, 1 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറ്റുമോ നമുക്ക്? 1 മിനിറ്റ്. അപ്പോൾ ഓരോ കാര്യങ്ങളിലും നമ്മൾ ഈ ഒരു വ്യത്യസ്തത കൊണ്ടുവരിക. ചെറിയ രീതിയിൽ തുടങ്ങുക. പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന് പറയുന്ന കണക്ക് ചെറിയ രീതിയിൽ നമ്മൾ തുടങ്ങി വെക്കുക. ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ നമ്മുടെ ശീലം നാളെ സ്വഭാവമായി മാറും. അങ്ങനെ നമ്മുടെ ക്യാരക്ടർ ഫോം ചെയ്യാനായിട്ട് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മളെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത് ഞാൻ നടപ്പിലാക്കി വിജയിച്ചൊരു കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. തീർച്ചയായും അത് സക്സസ് ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി നമ്മുടെ ദുശീലങ്ങളിലേക്ക് ഒന്ന് നോക്കാം. ഇപ്പൊ സിഗരറ്റ് വലിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ദിവസം 20 സിഗരറ്റ് വലിക്കും എന്ന് വെച്ചോ, ഒരാഴ്ചയിൽ അത് 19 ആക്കുക, ഒരെണ്ണം കുറയ്ക്കുക. ഒരിക്കലും 20ഓ 5ഓ കുറയ്ക്കാനല്ല പറയുന്ന, ഒരെണ്ണം കുറച്ചിട്ട് 19 ആക്കുക ഒരാഴ്ച. അടുത്ത ആഴ്ച വരുമ്പോൾ അത് ഒന്നുകൂടെ കുറയ്ക്കുക, 18 ആക്കുക. അങ്ങനെ ആ സ്ലോലിയുള്ള, ആ ഗ്രാജുവലിയുള്ള ആ മാറ്റം നമ്മളെ
ആത്യന്തികമായി നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിക്കുമെന്നത് യാതൊരു സംശയവും വേണ്ട. കള്ളം പറയുന്ന ശീലം, ഒരു ദിവസം ഒരു കള്ളം പറയത്തില്ല, ഒരു കാര്യം സത്യം പറയാൻ തീരുമാനിക്കുക. ആ ഒരൊറ്റ സത്യം പറയുന്നതിലൂടെ നിങ്ങളുടെ ശീല, നിങ്ങളുടെ ബ്രെയിനിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാവും, നിങ്ങൾ ബ്രെയിനിൽ വലിയ രാസമാറ്റങ്ങൾ നടക്കും, അതിലൂടെ നിങ്ങൾ വീണ്ടും സത്യസന്ധരായി മാറും. പിന്നെ താമസിച്ചുണരുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. പലരും 8 മണിക്ക് 9 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നവരുണ്ട്. ഞാൻ പറയുന്നു, ചെറുതായിട്ട് ചെറിയ മാറ്റം വരുത്ത്. ഇപ്പോൾ 8:30 എഴുന്നേൽക്കുന്നെങ്കിൽ 15 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്ക്. അതുപോലെ തന്നെ കിടക്കുന്നത് 11 മണിക്കാണ് കിടക്കുന്നതെങ്കിൽ ഒരു 10:30 15 മിനിറ്റ് നിങ്ങൾ മാറ്റം വരുത്ത്. ആ 15 മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനം വരുത്തും. അങ്ങനെ ടൈനി ചേഞ്ചസ്. മൊബൈൽ ഉപയോഗം, എത്ര സമയം നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കണമെന്ന് എഴുതി വെക്ക്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു ടു ഡു ലിസ്റ്റിന്റെ കാര്യം, ആ ലിസ്റ്റിനകത്ത് എഴുതി വെക്ക് എത്ര സമയം ഉപയോഗിക്കണം. അങ്ങനെ മുറിച്ച് മുറിച്ച് ഉപയോഗിക്കുക. 1.5 മണിക്കൂർ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ അത് 5 തവണയായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെറിയ ചെറിയ മാറ്റത്തിലൂടെയാണ് നമുക്ക് വലിയ മാറ്റം സാധ്യമാകുകയുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ന് കാണുന്ന വലിയ കോടീശ്വരന്മാരൊക്കെ പണ്ട് ചെറിയ ബിസിനസ്സിലൂടെ കടന്നു വന്നവരാ. എല്ലാവരുടെയും തുടക്കം അങ്ങനെ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശീലങ്ങളെയും നമ്മൾ രൂപപ്പെടുത്തേണ്ടത്. ഓരോ കാര്യങ്ങളിലും നമ്മൾ ചെറിയ ചെറിയ മാറ്റം കൊണ്ടുവന്നിട്ട് നമ്മൾ നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം മാറിമറിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. കാരണം ഗുഡ് ഹാബിറ്റ്സ് ആർ നോട്ട് റിവാർഡഡ് ഇൻ ദ പ്രസന്റ് ബട്ട് ഇൻ ദ ഫ്യൂച്ചർ. ഒരു നല്ല ശീലങ്ങളും നല്ല സ്വഭാവങ്ങളും ഒക്കെ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഗുണഫലം കൊണ്ട് തരത്തില്ല, പക്ഷെ ഭാവിയിൽ തീർച്ചയായിട്ടും അത് റിമാർക്ക് ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ നിങ്ങൾ നൽകിയ എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും പ്രോത്സാഹനത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. നാളെ കഴിഞ്ഞ് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.